നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹിരോഷിമ ദിനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി കാണുന്ന പോലെ യൂട്യൂബ് ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എന്നതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഹിരോഷിമ ദിനം ആചരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഹിരോഷിമ ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ ദിനം നമ്മൾ ആചരിക്കുന്നത് ഹിരോഷിമ എന്ന് പറയുന്ന നഗരം എവിടെയായിരുന്നു ഹിരോഷിമ ജപ്പാനിലെ ഒരു സ്ഥലമാണ് ഹിരോഷിമ എന്ന് പറയുന്നത് അവിടെയാണ് അമേരിക്ക അണുബോംബ് സ്ഫോടനം നടത്തിയത് ആദ്യമായിട്ട് അണുബോംബ് സ്ഫോടനം നടത്തിയ സ്ഥലമാണ് ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്നത് ഇനി അണുബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ള ശാസ്ത്രതത്വം എന്താണ് ശാസ്ത്രതത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ശാസ്ത്രതത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അണുബോംബ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അണുബോംബിനെ തുടർന്ന് വളരെയധികം ഊർജ്ജം പുറത്തേക്ക് വരികയും അതിൻ്റെ ഫലമായ വലിയ നാശനഷ്ടങ്ങൾ മനുഷ്യരാശി ഇതുവരെ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു സ്ഫോടനമായിരുന്നു അന്ന് നടന്നിരുന്നത് നമുക്ക് ജപ്പാനിൽ നിന്നും ഒരു വലിയ കൂണുപോലെ മേഘങ്ങളുടെ കൂണുപോലെയുള്ള ഒരു ചിത്രം നമ്മൾ ഹിരോഷിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണും അമേരിക്കയായിരുന്നു ആ ബോംബ് ജപ്പാനിൻ്റെ മുകളിലിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നായിരുന്നു അമേരിക്ക ജപ്പാനിൻ്റെ മുകളിൽ ഇത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വന്നിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സഭ എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കുക നമ്മൾ വിവിധ രണ്ട് ഭാഗങ്ങളായി ചേരി തിരിഞ്ഞ് ലോകം യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ യുദ്ധത്തിൽ 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനിൽ ആദ്യത്തെ അണുബോംബ് സ്ഫോടനം നടത്തി രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 1939 മുതൽ 1945 വരെയാണ് 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഭാഗത്താണ് അണുബോംബ് സ്ഫോടനം നടന്നത് അണുബോംബ് സ്ഫോടനം നടന്ന സമയത്തുള്ള അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റ് ആ സമയത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു ഇനി ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിൻ്റെ പേരെന്ന് പറയുന്നത് അത് വളരെ രസമുള്ളൊരു പേരാണ് പക്ഷേ അത് വളരെ വിനാശകാരിയായ ഒരാളായിരുന്നു ലിറ്റിൽ ബോയ് ചെറിയ കുട്ടിയാണ് ലിറ്റിൽ ബോയ് ആണ് പക്ഷേ അതൊരു ഭീകരമായ അന്നുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഫോടനങ്ങളിലൊന്നായിരുന്നു അത് അതിലെ ഫ്യുവൽ എന്ന് പറയുന്നത് യുറേനിയം ആയിരുന്നു അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് യുറേനിയം ആയിരുന്നു യുറേനിയത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പായിട്ടുള്ള യുറേനിയം 235 ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് അവിടെ സ്ഫോടനം നടത്തിയത് ഇനി ആ വിമാനം പറത്തിയ വൈമാനികൻ്റെ പേര് പോൾ ടിബറ്റ്സ് എന്നായിരുന്നു പോൾ ടിബറ്റ്സ് എന്നുള്ളതായിരുന്നു വൈമാനികൻ്റെ പേര് ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കാം വൈമാനികൻ ആരായിരുന്നു ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് വർഷിച്ച പോൾ ടിബറ്റ്സ് അവർ പോയ വിമാനത്തിൻ്റെ പേര് അവർ ഉപയോഗിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗേ എന്നായിരുന്നു എനോള ഗേ എന്ന് പറയുന്ന യുദ്ധ വിമാനത്തിൽ നിന്ന് പോൾ ടിബറ്റ്സ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആ ബോംബ് ഹിരോഷിമയുടെ മുകളിലേക്ക് വർഷിച്ചു അതാണ് അവിടെ നടന്നത് അപ്പോൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ജപ്പാനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അമേരിക്ക ചെയ്തതാണ് പക്ഷെ അവർ വിചാരിച്ചതിനപ്പുറത്താണ് അതിനെ കൊണ്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഒരുപാട് ദശാബ്ദങ്ങളോളം ജപ്പാൻ ജനത അതിൻ്റെ ദുരിതങ്ങൾ പേറി ജീവിക്കുകയാണ് ഇന്നും പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അത് ഇന്നും കാരണമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയുന്നത് രണ്ടാമതായിട്ട് അമേരിക്ക അണുബോംബ് വർഷിച്ച സ്ഥലം എന്ന് പറയുന്നത് അതും ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് തന്നെയാണ് 3 ദിവസങ്ങൾക്ക് ശേഷം 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 രണ്ടാമതായിട്ട് ആഗസ്റ്റ് 9 നാഗസാക്കിയിലുമാണ് അണുബോംബ് വർഷിച്ചത് ഇനി ആ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരാണ് ബോക്സ് കാർ എന്ന് പറയുന്നത് ബോക്സ് കാർ എന്ന് പറയുന്ന വിമാനത്തിൽ നിന്നാണ് അണുബോംബ് വർഷിച്ചത് അത് പറത്തിയിരുന്ന വൈമാനികൻ്റെ പേരെന്ന് പറയുന്നത് ചാൾസ് സ്വീനി എന്നാണ് ചാൾസ് സ്വീനി എന്ന് പറയുന്ന വൈമാനികനായിരുന്നു ബോക്സ് കാർ എന്ന് പറയുന്ന ആ വിമാനം പറത്തിയിട്ടുണ്ടായിരുന്നത് അവർ വർഷിച്ച ആ ബോംബിൻ്റെ പേരെന്ന് പറയുന്നത് ഫാറ്റ്മാൻ എന്നായിരുന്നു ഫാറ്റ്മാൻ ലിറ്റിൽ ബോയും ഫാറ്റ്മാനും ഓർമ്മിക്കുക ഫാറ്റ്മാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ബോംബ് നാഗസാക്കിയിൽ വർഷിച്ചു 1945 ഓഗസ്റ്റ് 9 ഈ
രണ്ടാമത്തെ അണുബോംബ് സ്ഫോടനം എന്ന് പറയുന്നത്. അതിൽ ഉണ്ടായിരുന്ന ഇന്ധനം, പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഇന്ധനം എന്ന് പറയുന്നത് പ്ലൂട്ടോണിയത്തിൻ്റെ ആയിരുന്നു. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഉപയോഗിച്ച്, പ്ലൂട്ടോണിയത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് ആ ബോംബ് ഉണ്ടാക്കിയിരുന്നത്. ഇനി അതിനെ തുടർന്ന്, ഈ ബോംബ് സ്ഫോടനങ്ങളെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വളരെയധികം ജനങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ 250,000 ആൾക്കാർ അന്നത്തെ കാലത്ത് അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ജനതയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ജനതയാണ് ഹിബാകുഷ എന്ന് പറയുന്നത്. ഹിബാകുഷ എന്നുള്ള പേരിലാണ് ജപ്പാനിൽ ഈ ബോംബ് സ്ഫോടനത്തോട് അനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുള്ള ജനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹിബാകുഷ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു യുദ്ധം ഒരിക്കലും ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.